വളരെ സുന്ദരിയും വളരെ സന്തോഷത്തോടു കൂടി തന്നെ ശ്രീജിയുടെ ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കുവാനായിട്ട് കടന്നു വരാനാണ്. വരാനുള്ള ഒരു സൗകര്യം നമ്മൾ ഒരുക്കപ്പെടുന്ന സ്നേഹപൂർവ്വം തന്നെ ആഘോഷത്തോടു കൂടി തന്നെ രണ്ടുപേരും സ്നേഹത്തോടു കൂടി തന്നെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായിക്കൊണ്ട് നവ്യേഷ് ഷോറൂം പാലക്കാടിന്റെ മണ്ണിൽ അല്പസമയത്തിനകം തന്നെ സമർപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. പുതിയ സ്വപ്നങ്ങളും വലിയ സ്വർണ്ണാഭരണങ്ങളും വലിയ സ്വപ്നവും ഇന്നത്തെ ഒരു ദിവസം വേണ്ടി സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് പാലക്കാടിന് മണ്ണിൽ നൽകാൻ വേണ്ടി പോകുന്ന സ്നേഹപൂർവ്വം തന്നെ നമ്മൾ രണ്ട് താരങ്ങളെയും സ്നേഹത്തോടു കൂടി തന്നെ പൂച്ചെണ്ടുകൾ നൽകി. ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി തന്നെ അനുസിതാരെയും മകൻ അപ്പം തന്നെ സ്വാഗതം ചെയ്യുന്നു. ഹലോ, ഏതെങ്കിലും ഉദ്ഘാടന ചടങ്ങിലേക്ക് രണ്ടുപേരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരുപാട് സിനിമകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്ന കഥാപാത്രങ്ങൾ നിൽക്കുന്ന കഥാപാത്രങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ എന്തായാലും സ്നേഹപൂർവ്വം തന്നെ ട്രിനിറ്റി ഗോദാന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് എങ്ങനെയാണ് സാരഥികളൊക്കെ ഇവർ തന്നെയാണ് മാനേജിംഗ് ഡയറക്ടേഴ്സ് ഉണ്ട്. അവർക്കൊരു വലിയ നന്ദി അറിയിക്കുകയാണ്. ഇത്ര മനോഹരമായ ഒരു വീട് സജ്ജീകരിച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാവരെയും ഇവിടെ എത്തിച്ചേർത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ ഡയറക്ടേഴ്സിനെയും മാനേജിംഗ് മനസ്സും ഒക്കെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. ജെയ്വി ആഞ്ചലോ ആന്റണി ആൽബർട്ട് ഇത്രയും പേരും ഒന്ന് സ്നേഹപൂർവ്വം തന്നെ വീട്ടിലേക്ക് വരാൻ ഞങ്ങളെ ഡയറക്ടേഴ്സാണ്. അവരുടെ ഒരു സ്നേഹം പരസ്പരം മനസ്സിലാക്കിയത് തന്നെയാണ് 39 വർഷത്തെ ഈ ഒരു വളർച്ച എന്ന് പറയുന്നത്. ആ വളർച്ചയാണ് ഇന്നത്തെ ഒരു ദിവസം ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടന വേളയിലേക്ക് ഇവിടെ എത്തിച്ചേരാനുള്ള അവസരം നമുക്ക് ഒരുക്കിയത്. അപ്പൊ പ്രത്യേകിച്ച് ഞങ്ങളുടെ എല്ലാ സാരഥിക സ്നേഹാന്തരവും കൂടി തന്നെ ഇവരിലേക്ക് ക്ഷണിക്കുകയാണ്. ശരി, ഇനി ഞാൻ ആർക്കാണ് മൈക്ക് കൊടുക്കുന്നത്? ആർക്ക് കൊടുക്കണേ മൈക്ക്? അപ്പൊ ഞാന് അനുസിതാരെയും കൊടുക്കാം. പക്ഷെ നല്ലൊരു കൈകാര്യം വേണം. എല്ലാരും ഫോൺ കടിച്ച് നിങ്ങളുടെ തിരക്കിലാണെന്ന് അറിയാം. അതിന് പാലക്കാട്ടുകാർക്ക് എല്ലാവർക്കും ഒരുപാട് സ്നേഹം തന്ന നമസ്കാരം. സന്തോഷമുണ്ട് ട്രിനിറ്റി ഗോൾഡിന്റെ ഇനാഗ്രേഷന്റെ ഭാഗമായിട്ട് ഭാവന ചേച്ചിയുടെ കൂടെ ഇവിടെ വരാൻ സാധിച്ചതിൽ. ഇത് ട്രിനിറ്റി ഗോൾഡിന്റെ 3-ാമത്തെ ഷോറൂമാണെന്ന് പറഞ്ഞു. അപ്പോ ഇനിയും ഒരുപാട് ഷോറൂമുകൾ അവർക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കട്ടെ, വലിയ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആദ്യമേ ആശംസിക്കുകയാണ് എല്ലാവർക്കും. അപ്പൊ എനിക്ക് തോന്നിയിരുന്നു ഇനാഗ്രേഷന്റെ ഭാഗമായിട്ട് കുറെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നിങ്ങൾ എല്ലാവരും കയറി ഇവിടുത്തെ ഗോൾഡും ഒക്കെ നോക്കുക. ഒരുപാട് നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടെ ട്രിനിറ്റി ഗോൾഡിന് എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. പാലക്കാട്ടുകാർ ഭയങ്കര ഇഷ്ടമാണ്. പാലക്കാട്ടുകാരെ കുറിച്ച് പ്രത്യേകം പറയാൻ പറഞ്ഞു, ഭയങ്കര ഇഷ്ടമാണ്. താങ്ക് യു സോ മച്ച്. എനിക്ക് തോന്നുന്നു ഇവരെ രണ്ടുപേരെയും ഞാനിപ്പോ ഒരുപാട് വേദനയും കാണാറുണ്ട്. രണ്ടുപേരെയും ഇപ്പൊ ഒരുമിച്ചൊരു കോമ്പോ കളിക്ക് ഇങ്ങനെ തടിയെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ട്രിനിറ്റി വന്നെങ്കിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി പാലക്കാട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു സ്ഥലമാണ്. ഞാനൊരു മൂവിയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി ഒരു 1.5 മാസം കുറച്ച് കാലം ഇവിടെ തന്നെയായിരുന്നു. പിന്നെ ഈ ഇത്രയും കേരളത്തിലും ചൂടത്ത് ഞാൻ കാണാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും വന്നതിന് ഞാൻ ഒരുപാട് ഒരുപാട് നന്ദി പറയണം. പിന്നെ ട്രിനിറ്റി ഗോൾഡിന്റെ ഞാനൊരു 2-ാമത്തെ പ്രാവശ്യമാണ് ഇവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന. കൊച്ചിയിലെ ഇവരുടെ ഷോറൂം ഞാൻ തന്നെയാണ് ഇനാഗ്രേഷൻ ചെയ്തത്. സോ പിന്നെയും എനിക്ക് ഇങ്ങനെയൊരു അവസരം തന്നെ ഒരുപാട് ഒരുപാട് നന്ദി പറയാണ്. ട്രിനിറ്റി ഗോൾഡിന്റെ ഒരുപാട് പുതിയ സെലക്ഷൻസും വെറൈറ്റീസ് ഒക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെ വരണമെന്ന് നിങ്ങൾ ഷോപ്പിംഗ് ചെയ്യണം. സോ ട്രിനിറ്റി ഗോൾഡിലും പാലക്കാടിലും എൻ്റെ എല്ലാവിധ ആശംസകളും അതിൻ്റെ കൂടെ ഒരു പ്രോഗ്രാം ചെയ്യാൻ സാധിച്ചാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കലും കൂടി എല്ലാം നല്ല കാര്യങ്ങളും ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സിനെ ഒന്ന് സ്നേഹപൂർവ്വം ഇതിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. കാരണം ട്രിനിറ്റിയുടെ പ്രത്യേകിച്ച് പാലക്കാടിന്റെ വളർച്ചയിലും ഇവിടുത്തെ ഉള്ള കാര്യങ്ങൾ പുറംനാട്ടിലേക്ക് എത്തിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ഭംഗിയായിട്ട് ചെയ്യുന്ന നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അവരോരുത്തരും സ്നേഹപൂർവ്വം തന്നെ ഇതിലേക്ക് ഒന്ന് ക്ഷണിക്കുന്നുണ്ട്. നമ്മുടെ സുരേഷ് ഗോപി സാറിന്റെ ശബ്ദമൊക്കെ അനുകരിച്ച് കേരളത്തിൽ ആകെ ഞെട്ടിച്ച ഒരു വ്യക്തിത്വമാണ് നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ഞങ്ങൾ ആ സൗണ്ട് നീങ്ങാൻ പറ്റുമോ? ഒരാഗ്രഹം എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷം ഇന്ന് നമ്മുടെ പാലക്കാട് ജില്ലയിൽ ട്രിനിറ്റി ഗോൾഡിന്റെ റിനോവേഷൻ ചെയ്തിട്ടുള്ള ഈ ഷോറൂമിന്റെ ഉദ്ഘാടനം, അത് പ്രത്യേകിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സിനിമാ താരത്തിന്റെ അടുത്ത് നിന്ന് സംസാരിക്കാനുള്ള ഒരു ഭാഗ്യം കൂടി ലഭിച്ചതിന് വളരെ സന്തോഷമുണ്ട്. പിന്നെ സ്വർണം എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിൽ തോന്നിയ ഒരു ചെറിയ കാര്യം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയണം. ഈ സ്വർണം
അതൊരു അച്ഛന്റെ വിയർപ്പാണ്. ആ അച്ഛൻ തന്റെ മകൾക്ക് വേണ്ടി ചേർത്തി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സമ്പാദ്യമാണ്. മകളെ കല്യാണം കഴിച്ച് അയക്കുന്ന സമയത്ത് ആ കഴുത്തിൽ ആ സ്വർണം കണ്ടുകൊണ്ട് അച്ഛന്റെ ആ ഒരു സന്തോഷം, ആ സ്വർണം മകൾക്കും അച്ഛനും തമ്മിലുള്ള ഒരു വലിയ ബന്ധം എന്നു വച്ചാൽ, ദ മാൻ ഹു നെവർ എവർ ചീറ്റ് എ ഗേൾ ദാറ്റ് ഹർ ഫാദർ. ഞെട്ടിപ്പിച്ചല്ലേ, ഇത്രയും സമയമൊക്കെ ശരിക്കും പറഞ്ഞ അനുകരണം നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. അതൊരു കുറച്ച് സമയമായിരിക്കും, ഇത്രയും നീണ്ട സമയം പോലീസുകാർ ഒന്നും തന്നെ പറയാനില്ല. നമുക്ക് നല്ല ഉദ്ഘാടന ചടങ്ങ് സ്നേഹത്തോടുകൂടി തന്നെ നിർവഹിച്ചിരിക്കുകയാണ്.